ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഓണം സീരീസ് വ്ളോഗിൻ്റെ അകത്തുള്ള അടുത്തൊരു വ്ളോഗാണിത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എൻ്റെ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. സോ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എണീറ്റൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ വിളിച്ച് ഉണർത്തണം. അപ്പോൾ ഇന്നിപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, വേഗം എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവൾ മൂന്നാമത്തെ സദ്യയാണ് ഈ കഴിക്കുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലുണ്ട്. സ്കൂളിലത്തെ ഒരു സദ്യ, പിന്നെ ഇന്നലത്തെ വ്ളോഗ് കണ്ടല്ലോ ഒരു സദ്യ, പിന്നെ ഇന്നിപ്പോഴത്തെ ഒരു മൂന്നാമത്തെ സദ്യയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവളുള്ളത്. സോ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അവൾ നേരത്തെ തന്നെ എണീറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പരിപാടി നോക്കണം. അപ്പോൾ ഒരു 100 പേരുടെ സദ്യയാണ് ഇന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ ഓരോരുത്തർ ഓരോരോ ഐറ്റമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രഥമനാണ്, പരിപ്പ് പ്രഥമൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പരിപ്പ് പ്രഥമൻ ഇത്രയും പേർക്ക് ഉണ്ടാക്കുന്നത്, 100 ആൾക്കൊക്കെ. എനിക്ക് ശരിക്കും ഉണ്ടാക്കാൻ പോലും അറിയില്ല, എന്നിട്ട് ഞാൻ 100 പേർക്ക് ഉണ്ടാക്കിയത്. ഞാൻ മാത്രമല്ല, എന്നെ ശ്രീശാന്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഹൈറ്റുള്ള പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ചൊരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളിത് ഫുള്ള് പാക്ക് ചെയ്ത് നല്ലോണം സീൽ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇലയൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇലയൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് നല്ലോണം പൂവൊക്കെ ഇങ്ങനെ വെച്ച് കാണുമ്പോൾ ഭയങ്കര രസം തോന്നിയിട്ട്. ഈ ഒരു അരളി പൂവ് ഇങ്ങനെ കോർത്ത് വെച്ചത് വളരെ റെയറായിട്ടാണ് കിട്ടുന്നുള്ളൂ ഇപ്പം. അപ്പോൾ ഈ ഒരു ചേട്ടൻ്റെ കയ്യിൽ കണ്ടിട്ട് നമ്മൾ അവിടെ നിർത്തിയിട്ട് ഇത് വാങ്ങിച്ചു. ഇതാണ് ഞാൻ എൻ്റെ ഓണം സ്റ്റൈലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിക്സ് കാണാത്തവരെൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പോയി നോക്കുക കേട്ടോ, ദിൽനദാസൻ എന്നിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചിട്ട് റൈസ് ആൻഡ് റൊട്ടി എന്ന് പറഞ്ഞിട്ട് ചെറുക്കര എത്താനാകുമ്പോൾ ഉള്ള ഒരു സ്പോട്ടാണിത്. പക്ഷേ ഞങ്ങൾ ഇതുവരെ കയറാത്തൊരു റെസ്റ്റോറൻറ്റ് തലശ്ശേരിയിൽ ഉണ്ടെങ്കിൽ അത് ഈ ഒരു റെസ്റ്റോറൻ്റ് ആണ്. മെയിനായിട്ടുള്ള കുറച്ച് വലുതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് തുടങ്ങിയിട്ട് കുറേ വർഷമായി, പക്ഷേ നമുക്ക് എന്തോ അവിടെ പോകാൻ തോന്നിയിട്ടില്ല. അപ്പോൾ യാപ്പുവിന് പുട്ടും ഫിഷ് കറിയും വേണമെന്ന് പറഞ്ഞിട്ട് അവൾ പുട്ടും ഫിഷ് കറിയും ഓർഡർ ചെയ്തു. ഞാനൊരു മസാല ദോശയാണ് പറഞ്ഞത്, പറയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. ആകെ ഒരു ശോഷിച്ച അവസ്ഥയായിരുന്നു. ആ വടയൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും അല്ലേ. റേറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഒട്ടും ഗുണമില്ലായിരുന്നു. ഓയിൽ കുറവായിരുന്നു, അത് ആക്ച്വലി നല്ലതാണ്. പക്ഷേ വടയിലുണ്ടായിരുന്ന ഓയിൽ കാണിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിതാ ഫംഗ്ഷന് വേണ്ടി പോവാണ്. അപ്പം പായസമൊക്കെ ആദ്യം എത്തിച്ചുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, എനിക്കാണെങ്കിൽ ഈ സെറ്റ് കൊണ്ട് കൊടുക്കാനൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടി ഞാൻ വെച്ച് കെട്ടി വരുമ്പോഴത്തേക്ക് സമയം ഒരുപാട് പോയി. 12:30 എന്തോ ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക്. അപ്പം ശ്രീശാന്തിന് വേറൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു, ശ്രീശാന്തിൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും. ഞാനും യാപ്പും ഇവിടത്തേക്ക് ഇറങ്ങി, ആള് അങ്ങോട്ടേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാപ്പ് ഇങ്ങനെ ഫുള്ള് അവളുടെ ആ പുതിയൊരു ഡ്രസ്സ്, കുറച്ച് ഡ്രസ്സായില്ലേ കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ നല്ലൊരു ഡ്രസ്സായിരുന്നു. അവൾക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് അവളിങ്ങനെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫാമിലിയിലത്തെ ആൾക്കാരാണ്. കുറേ ആൾക്കാരുണ്ട്, 100-ൻ്റെ അടുത്ത് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവിടെ അച്ഛൻ്റെ സൈഡും അമ്മേൻ്റെ സൈഡും, ഞാൻ അമ്മേൻ്റെ സൈഡാണ്. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഫുഡ്. മെയിനായിട്ട് ഒരുപാട് തരം ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഈ നോർത്ത് മലബാർ സൈഡിൽ കുറച്ച് ഫിഷിൻ്റെ ഐറ്റംസും ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചിക്കൻ ഫ്രൈയും ഫിഷ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു. 3 തരം പായസം ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിയൽ, പിന്നെ അങ്ങനത്തെ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഏച്ചിൻ്റെ മക്കളും സെറ്റൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്മ അച്ഛനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കലും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. ഞാനൊരു സദ്യ ഫാനൊന്നുമില്ല, പക്ഷേ ഈ സദ്യ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അതിൽ ഓരോരോ ഐറ്റവും ഓരോരുത്തർ കൊണ്ടുവന്നെ എല്ലാവരും അതിൻ്റേതായ സ്നേഹം നിറച്ചു കൊണ്ടുവന്ന പോലെ തന്നെയുണ്ട്. ശരിക്കും എല്ലാ ഐറ്റവും അത്രയും ടേസ്റ്റിനായിരുന്നു. ഓരോരോ ഐറ്റം ഇൻഡിവിജ്വൽ ആയിട്ട് ഐറ്റം എടുത്ത് നോക്കുവാണെങ്കിൽ പോലും എല്ലാം ഭയങ്കര നല്ല അടിപൊളിയായിരുന്നു എല്ലാ ഐറ്റവും. പിന്നെ 3 തരം പായസം ഉണ്ടായിരുന്നു, പാലട, പാൽപ്പായസം, പിന്നെ പ്രഥമൻ ഉണ്ടായിരുന്നു. പ്രഥമൻ പിന്നെ ആരെ വെച്ചെന്ന് പറയണ്ടല്ലോ അല്ലേ. സംഭവം അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. മധുരം ഒരു പൊടിക്ക് കൂടുതലാണ്, പക്ഷേ അത് ഈ പപ്പടവും പഴമൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കറക്റ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്കും പൊടിക്ക് കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ദിവ്യച്ചിയുടെ സിസ്റ്റർ ആണുണ്ട്. അപ്പോൾ അവരൊക്കെ ടൗണിലേക്ക് ഇറക്കി കൊടുക്കണുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇറക്കി കൊടുത്തു. നമ്മൾ നേരെ പോയത് രാവിലത്തെ ശ്രീശാന്ത് പോയ ഹൗസ് വോമിംഗ് ഉള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ എൻ്റെ ക്ലിനിക്കിലത്തെ ഡോക്ടറും കൂടിയാണ്. അപ്പം എനിക്ക് കയറിയിട്ടില്ലെങ്കിൽ നല്ല ചിതടും. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം നമ്മളൊന്ന് വെറുതെ കയറാമെന്ന് വിചാരിച്ചു. സംഭവം അടിപൊളി ലോബിയൊക്കെ ഉണ്ട്, പുതിയ ഫ്ലാറ്റാണ്. ലൈക്ക് അവരുടെ മാത്രമല്ല, കൺസ്ട്രക്ഷൻ മൊത്തം പുതിയതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നല്ലൊരു കിടന്നുറക്കവും റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്തൊരു ദിവസത്തെ വ്ളോഗുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനിയും ഓണം വരുന്നുണ്ട്, പക്ഷേ നെക്സ്റ്റ് മൺഡേ ആണ് വരുന്നത്. അപ്പം വർക്കിംഗ് ഡേയും കൂടെയാണ്. സോ അന്ന് വലിയൊരു ഓണം സെലിബ്രേഷൻ ഉണ്ടാവില്ല ഉത്രാടത്തിൻ്റെ അന്ന്. ഇനി തിരുവോണത്തിൻ്റെ അന്നായിരിക്കും കിടലം. എന്നാലും ഉത്രാടത്തിൻ്റെ അന്ന് നമുക്ക് വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവരും എന്തായാലും സ്റ്റേ ട്യൂൺ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.